ഓക്കെ ഗുഡ് മോർണിംഗ്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സ്റ്റോക്സ് തിയറം ആണ്. വെക്റ്റർ ഇന്റഗ്രലായിട്ട് റിലേറ്റഡ് വെക്റ്റർ ഇന്റഗ്രൽ വരുന്ന മറ്റൊരു തിയറാണ്. ഗ്രീൻസ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡൈവേർജൻസ് തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സ്റ്റോക്സ് തിയറം. അപ്പോൾ സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത് എ റിലേഷൻ കണക്റ്റിംഗ് ലൈൻ ഇന്റഗ്രൽ ആൻഡ് സർഫസ് ഇന്റഗ്രൽ. ഒരു സർഫസ് ഇന്റഗ്രലും ഒരു ലൈൻ ഇന്റഗ്രലും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. ഇതാണ് മെയിൻ എക്സ്പ്രഷൻ. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു ലൈൻ ഇന്റഗ്രൽ അലോങ് സി ലൈൻ ഇന്റഗ്രൽ ആണ്. റൈറ്റ് സൈഡിലുള്ളത് സർഫസ് ഇന്റഗ്രൽ ആണ്. എസ് അല്ല, സിഗ്മ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം. ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ, ഈ എഫ് ഡോട്ട് ടി ഡി എസ് എന്നുള്ളതിനെ കർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഡോട്ട് ഡി ഡി എസ് എന്നുള്ളതിനെ ഡോട്ട് ഡി ആർ എന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. അപ്പം ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാറ്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുന്നത് എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ലൈൻ ഇന്റഗ്രൽ ആയിരുന്നു. വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ ആണ് വർക്ക് ഡൺ ഓൺ എ പാർട്ടിക്കിൾ ബൈ എ ഫോഴ്സ് ഫീൽഡ്. അതിൻ്റെ എക്സ്പ്രഷൻ ആണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് സ്റ്റോക്സ് തിയറം യൂസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. കേൾ കണ്ടുപിടിക്കുക, എഫ് തന്നിട്ടുണ്ടാവും, കേൾ എഫ് കണ്ടുപിടിക്കുക, പിന്നെ ഡോട്ട് എൻ ഡി എസ് എന്നുള്ളത് ചെയ്യുക. അപ്പോൾ ഈ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ സർഫസ് ഇൻ്റഗ്രലിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നെ എങ്ങനെ എടുക്കണം എന്നുള്ള ത്രീ കേസസ് ഒക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നിരിക്കുന്ന ഇക്വേഷൻ സെഡ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്നാണെങ്കിൽ എന്നെ എന്തെടുക്കണം, അതുപോലെ എക്സ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് സെഡ് എന്നാണെങ്കിൽ എന്നെ എങ്ങനെ എടുക്കണം, അതുപോലെ വൈ ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് സെഡ് ആണെങ്കിൽ എന്നെ എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഇനി ഇതുകൂടി ശ്രദ്ധിക്കുക, സിഗ്മ എന്നുള്ളത് ഒരു സർഫസ് ആണ്. പീസ് വൈസ് സ്മൂത്ത് ഓറിയൻറ്റഡ് സർഫസ് എന്ന് പറയാം. പീസ് വൈസ് നോക്കുമ്പം അത് ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇതെല്ലാം എഴുതി വെക്കുക. പ്രോബ്ലം ചെയ്യാൻ ഈ റിസൾട്ട് മാത്രം എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിൽ സിഗ്മ എന്ന് പറയുന്നത് ഒരു സർഫസ് ആണ്, സി എന്ന് പറയുന്നത് ആ സർഫസിൻ്റെ ബൗണ്ടറിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു പ്ലെയിനിലെ ആ സർഫസിൻ്റെ കറസ്പോണ്ടിങ് ബൗണ്ടറി, അതാണ് സി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും പീസ് വൈസ് ആവാം. ഇപ്പോൾ ട്രയാങ്കുലർ ഷേപ്പ് ആവാം, റെക്റ്റാങ്കുലർ ഷേപ്പ് ആവാം. അപ്പം ഓരോ പീസായിട്ടാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാറ്. അതുകൊണ്ടാണ് സ്മൂത്ത് പീസ് വൈസ്. സ്മൂത്ത് എന്നുള്ളത് ഡിഫറൻഷ്യബിൾ ആണെന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഇനി ഒരു ഫോഴ്സ് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ടാവും, അത് കമ്പോണൻറ് ഫോമിൽ ആയിരിക്കും. അതിൽ എഫ് വൺ എഫ് ടു എഫ് ത്രീ എന്ന് പറയുന്ന മൂന്ന് കമ്പോണൻസും ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ കഴിയുന്നതായിരിക്കണം. അതോടൊപ്പം ഒരു ടി വരുന്നുണ്ട്. ടി ഈസ് ദി യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ. സി എന്നുള്ള കർവ് നമുക്കുണ്ട്, അതിൻ്റെ ബൗണ്ടറി ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ബൗണ്ടറിയാണ് സി എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ നോർമറ്റ് സോറി യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ അതിനെയാണ് ടി എന്ന് ഡിനോട്ട് ചെയ്തത്. ദെൻ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി ക്ലോസ്ഡ് ഇന്റഗ്രൽ അലോങ് സി എഫ് ഡോഷ് ടി ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. ഓർ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. ഈ എക്സ്പ്രഷൻ പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഒരു പ്രോബ്ലം ആണ്, ഫൈൻഡ് ദി വർക്ക് പെർഫോംഡ് ബൈ ദി ഫോഴ്സ് ഫീൽഡ് എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഐ പ്ലസ് ഫോർ എക്സ് വൈ ക്യൂബ് ജെ പ്ലസ് വൈ സ്ക്വയർ എക്സ് കെ ഓൺ എ പാർട്ടിക്കിൾ ദാറ്റ് ട്രാവേഴ്സസ് ദി റെക്റ്റാംഗിൾ സി ഇൻ ദി പ്ലെയിൻ സെഡ് ഈക്വൽ ടു വൈ ആസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ വർക്ക് കണ്ടുപിടിക്കാനാണ്, അതായത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് കണ്ടുപിടിക്കേണ്ടത് യൂസിങ് സ്റ്റോക്സ് തിയറം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കേൾ എഫ് ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് ഡോട്ട് എൻ ഡി എസ് എന്നുള്ളത് ചെയ്യുക. എഫ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ കേൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഡെൽ ക്രോസ് എഫ്. ആ കേൾ കണ്ടുപിടിച്ചിട്ട് കറസ്പോണ്ടിങ് സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇപ്പോൾ സി ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ബൗണ്ടറി. അപ്പം ഇതിലൊക്കെ ആരോ ഇട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇങ്ങനെയെന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ഡയറക്ഷൻ എന്നുള്ളത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിട്ടാണ് എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഓറിയൻറ്റേഷൻ എന്നുള്ളത് നെഗറ്റീവ് ഡയറക്ഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക.
സിയുടെ ഓറിയൻറ്റേഷൻ ഈ കേസിൽ നെഗറ്റീവ് ഡയറക്ഷനാണ്. അതേസമയം ഇങ്ങനെ ആയിരുന്നെങ്കിൽ, തിരിച്ച് ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നെങ്കിൽ അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനായിരുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ റെക്റ്റാങ്കിൾ എന്നുള്ളത് സെഡ് ഈക്വൽ ടു വൈ എന്ന പ്ലെയിനിലാണ്. അപ്പം സെഡ് ഈക്വൽ ടു വൈ എന്നുള്ളത് നിങ്ങൾ അസ്യൂം ചെയ്യുക, ഗസ് ചെയ്യുക. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വൈ ആക്സിസ് എടുക്കും, അതുപോലെ എക്സ് ആക്സിസ് കൊടുക്കും, മുകളിലേക്ക് സെഡ് ആക്സിസ് കൊടുക്കും. അപ്പം വൈ സെഡ് പ്ലെയിൻ എന്ന് പറയുമ്പം നമ്മളെടുത്ത വൈ ആക്സിസും സെഡ് ആക്സിസും നോക്കിയിട്ട് അത് രണ്ടും ഉൾക്കൊള്ളുന്ന പ്ലെയിനെ, ആ പ്ലെയിനിൽ ഒരു 45 ഡിഗ്രിയിൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞൊരു ലൈനാണ്. അപ്പം ആ ലൈനിനെ പാരലലായിട്ട് ആ ലൈനിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിനെ, ഇങ്ങനെ ചരിച്ചു വെച്ചിട്ടുള്ള ഒരു പ്ലെയിൻ എന്നർത്ഥം. ആ എക്സ് വൈ പ്ലെയിനിന് സോറി സെഡ് വൈ പ്ലെയിനിനെ രണ്ട് ഈക്വൽ പോർഷൻ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യത്തക്ക വിധത്തിൽ ചരിച്ചു വെച്ചിട്ടുള്ള ഒരു പ്ലെയിനാണ് നമ്മുടെ ഈ സെഡ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന പ്ലെയിൻ. ഏകദേശം ഈ പിക്ചർ നോക്കി കാണും നമുക്ക് സെഡ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. ഈ ലൈന് മാത്രം എടുക്കുകയാണെങ്കിൽ സെഡ് ഈക്വൽ ടു വൈ എന്നാണ്. അപ്പം ആ ലൈനിന് ആ ലൈനിലൂടെ ഉള്ള ഒരു പ്ലെയിന് ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു പ്ലെയിൻ, ഓക്കെ. അത് അതിൻ്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട് സെഡ് ഈക്വൽ ടു, ഇവിടെ ഇത് 1 ആണ് കേട്ടോ, ഇതാണ് 1 ആണ്, ഓക്കെ. അപ്പോൾ 1 വരെയാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ്. ആ എക്സ് ആക്സിസ് 1 ലെങ്ത് വരുന്ന ഒരു പ്ലെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതും 1 ആണ്, വൈ ആക്സിസിൽ വരുന്നതും 1 ആണ്, ഓക്കെ. അപ്പോൾ അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഒരു 1 യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഒരു പീസ്, എന്തെങ്കിലും ഒരു കാർഡ്ബോർഡിൻ്റെ എന്തെങ്കിലും പീസ് ഇങ്ങനെ ചരിച്ചു വെച്ച പോലെയുള്ള ഒരു റെക്റ്റാങ്കിൾ ആണുള്ളത്. അപ്പോൾ ഇതിൽ സീഡ് ഓറിയൻറ്റേഷൻ ക്ലോക്ക് വൈസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ആകുമ്പോൾ NDS എന്നുള്ളിടത്ത് എങ്ങനെ മാറ്റി എഴുതണം എന്നുള്ളത് നമ്മൾ സർഫസ് ഇൻ്റഗ്രലിലെ ആ 3 കേസസ് പറഞ്ഞതിലെ ഒരു കേസാണ്, നെഗറ്റീവ് ഡയറക്ഷൻ വരുമ്പോൾ എങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനെ എഴുതി വെക്കുക, ബൈ സ്റ്റോക്സ് തിയറം ദി വർക്ക് ഡൺ, ആദ്യം വർക്ക് ഡൺ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് എഴുതി വെക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് എഴുതുക ബൈ സ്റ്റോക്സ് തിയറം. ഇതിനെ ഈ വർക്ക് ഡൺ ലൈൻ ഇൻ്റഗ്രലിനെ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്തിട്ട് സർഫസ് ഇൻ്റഗ്രലായിട്ട് എഴുതാം എന്നുള്ളതാണ്. ഇനി കേളഫ് കണ്ടുപിടിക്കാം. കേളഫ് ഈക്വൽ ടു IJK ഡിറ്റർമിനൻറ്റ് ഫോർമുല എഴുതി വെച്ചാൽ മതി, ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ് കമ്പോണൻസോടെ എഫിൻ്റെ കമ്പോണൻസ് എക്സ് സ്ക്വയർ ആണ് ആദ്യം, പിന്നെ 4xy³ ദെൻ y²x ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് y²x എന്ന് വരും, ദാറ്റ് ഇസ് 2yx ഓർ 2xy മൈനസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് 4xy³ സെറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും, മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് y²x എന്ന് വരും, ദാറ്റ് ഈസ് y² മൈനസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് x² 0 എന്ന് വരും, പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 4xy³ അത് 4y³ എന്ന് വരും, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, ഡോ ബൈ ഡോ വൈ ഓഫ് x² അത് 0. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടുന്നത് കേളഫ് കിട്ടുന്നത് 2xy i മൈനസ് y²j പ്ലസ് 4y³ k ഇതാണ് നമുക്ക് കിട്ടുന്ന കേളഫ്. ഇത് റൈറ്റ് സൈഡിലെ കേളഫ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആ ഡോട്ട് എൻ ഡി എസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് എഴുതണം? സർഫസ് ഇൻ്റഗ്രൽ പഠിച്ച സമയത്ത് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സെഡ് ഈക്വൽ ടു വൈ എന്ന രൂപത്തിലാണ് നമുക്ക് തന്നിട്ടുള്ള പ്ലെയിൻ, അതായത് ആ സർഫസിൻ്റെ ഇക്വേഷൻ ഉള്ളത്. സെഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന ആ കേസാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് വരും, ഡോ സെഡ് ബൈ ഡോ വൈ ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ കറസ്പോണ്ടിങ്ലി നമ്മൾ ഇനി ചെയ്യുന്നത് ഡബ്ല്യു ഈക്വൽ ടു ക്ലോസ് ഇൻ്റഗ്രൽ അലോങ് സി എഫ് ഡോട്ട് ഡി ആർ
എന്നതിനെ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ബ്ലിൻഡ് കേൾ ഓഫ് സിഗ്മ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ് കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ് അപ്പൊ അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു കേൾ ഓഫ് എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ടു എക്സ് വൈ മൈനസ് വൈ സ്ക്വയേർഡ് ജെ എക്സ് വൈ ഐ മൈനസ് വൈ സ്ക്വയേർഡ് ജെ പ്ലസ് ഫോർ വൈ ക്യൂബ് കെ ഫോർ വൈ ക്യൂബ് കെ ഇനി ഡോട്ട് എൻ ഡി എസ് എന്നുള്ളത് നമ്മൾ മാറ്റി കൊടുക്കേണ്ടതുണ്ട് ഡോട്ട് എൻ ഡി എസിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമ്മൾ എഴുതുക ഡോ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ മൈനസ് കെ മൈനസ് കെ ഡി എന്ന് നമ്മൾ സർഫസ് ഇന്റഗ്രൽ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ ഇത് രണ്ടും മൈനസ് ആയിരിക്കും ഇവിടെ പ്ലസ് ആയിരിക്കും ഓക്കെ ഇതിൽ നെഗറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് തിരിച്ചു വരുന്നത് ഇത് രണ്ടും പ്ലസ് ഇവിടെ മൈനസ് എന്ന് കൊടുക്കുക ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നിട്ട് ഡി എന്ന് വിടുക അപ്പം ഡോ സെഡ് ബൈ ഡോ വൈ വൺ ആണ് ഡോ സെഡ് ബൈ ഡോ എക്സ് സീറോ ആണ് അപ്പം ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ ടു എക്സ് വൈ ഐ മൈനസ് വൈ സ്ക്വയർ ജെ പ്ലസ് ഫോർ വൈ ക്യൂബ് കെ ഡോട്ട് ഇതുണ്ടാവും ഡോ സെഡ് ബൈ ഡോ വൈ വൺ ആണ് ഇവിടെ ഐ എം ചെയ്യുന്നുണ്ട് ഇതിലായി ഇതിൽ ചെയ്യാനുള്ളത് അപ്പം ഡോ സെഡ് ബൈ ഡോ വൈ ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ വൺ ജെ മൈനസ് കെ ഡി എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ ഐ ഐയുടെ കമ്പോണൻ്റ് ഇല്ലാത്തതുകൊണ്ട് സീറോ ആയിട്ട് പോകും ജെയുടെ കമ്പോണൻ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും ഫോർ വൈ ക്യൂബ് ഇൻറ്റു മൈനസ് വൺ മൈനസ് ഫോർ വൈ ക്യൂബ് എന്ന് വരും ഡി എന്നുള്ളടത്ത് നമ്മളിവിടെ ഡി എക്സ് ഡി വൈ എന്ന് എഴുതാം സെഡ് ഈക്വൽ ടു എന്നാണ് ഇവിടെ തോന്നുന്നത് അപ്പം ഡി എക്സ് ഡി വൈ അല്ലെങ്കിൽ ഡി വൈ ഡി എക്സ് എന്ന് എഴുതാം ഓക്കെ ഇവിടെ ഈ സിഗ്മ എന്നുള്ളതിന് പകരം നമുക്ക് ആർ എന്നാണ് എഴുതേണ്ടത് പ്രൊജക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പ്ലെയിനിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ പ്ലെയിനിലെ ഒരു റെക്റ്റാംഗിൾ ആയിരിക്കും എക്സ് വൈ പ്ലെയിനിൽ വരുന്ന ഒരു റെക്റ്റാംഗിൾ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ അതിൻ്റെ എക്സിൻ്റെയും വൈയിലെയും ഈ വേരിയേഷൻസ് വൺ ആണ് അപ്പം ഇനി ഈ ഡബിൾ ഇൻ്റഗ്രല് നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടുമെന്നുള്ളതാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഈ റീജിയൻ കൺസിഡർ ചെയ്തിട്ട് ആണത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്